ഹലോ അസ്സലാം വലൈക്കും വെൽക്കം ടു എൻ്റെ വീഡിയോ ഫൈസിയാമി വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഒരു ട്രാവൽ വ്ളോഗാണ് ഗൈസ്. അപ്പം ഇന്ന് സാറ്റർഡേ ആയിട്ട് വെറുതെ ഇരിക്കുക വൈകിട്ട്. അപ്പം ചുമ്മാ വെളിയിലോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ എവിടെയാ പോണെന്നൊരു ഐഡിയ ഇല്ല. അപ്പം കണ്ടിടത്തോട്ടൊക്കെ പോവാം. വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ എങ്ങോട്ട് പോകാൻ തോന്നുന്നു? അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മെയിനായിട്ട് വിചാരിച്ചേക്കുന്നത് എന്തോ ബീച്ചിലൊക്കെ ഒന്ന് പോകാന്ന്. കൊറേ നാളായി ബീച്ച് കണ്ടിട്ടെന്ന് പറഞ്ഞാൽ കരയുന്നു. അപ്പൊ ഒന്ന് ബീച്ച് കാണിക്കാന്ന് വിചാരിച്ചു. എനിക്ക് മാത്രല്ല, ഇവിടെ നാത്തുന്റെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് കാണാൻ ആഗ്രഹം. അവരൊക്കെ കാറി ഇരുന്നാ കാണിക്കത്തോളൂ, അത് വേറെ കാര്യം. വെളിയിലോട്ടൊന്നും ഇറക്കത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് പോണ വഴികളൊക്കെ കാണാം, എന്തൊക്കെ കാഴ്ചകളാണോ അതെല്ലാം നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പം നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറ. എന്താ ചെയ്യണേന്ന്? സബ്സ്ക്രൈബ് ചെയ്യണേന്ന്. ഓക്കെ, അപ്പുറം പോവാം നമുക്ക്. എങ്ങോട്ടാ പോന്നെ? ഏത് ബീച്ചിലാ? കൊല്ലം ബീച്ചിലാ. നോക്കാം നമുക്ക് കൊല്ലം ബീച്ചിൽ ആളുകളൊക്കെ ഇറങ്ങുന്നുണ്ടോ, ഇല്ലെങ്കിൽ നമുക്ക് വേറെ എങ്ങോട്ടും പോവാം കേട്ടാ. അപ്പൊ നമുക്ക് പോവാം. അച്ചി പോവാം. ടാറ്റാ. അപ്പൊ നമുക്ക് പോവാം കേട്ടോ. ആമി പോവാം. അപ്പം ഗൈസ്, നമ്മള് സ്ഥലം ഫിക്സ് ചെയ്തിട്ടുണ്ട്. കാപ്പിൽ പോവാന്ന് വിചാരിച്ചിരിക്കുവാണ്. കാപ്പിലോട്ടാണ് പോണത്. അപ്പം കാപ്പിൽ ബീച്ച്. ഞങ്ങൾ എല്ലാരും കൂടെ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ നമ്മള് ഇരവിപുരം താന്നി ബീച്ച് വഴിയാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമുക്കൊരു എളുപ്പമുള്ളൊരു റൂട്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോ എന്താവുന്ന അറിയത്തില്ല. ഇനി അവിടെ പോലീസ് ഉണ്ടായി അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. ജസ്റ്റ് നമ്മള് കാറിൽ തന്നെ ഇരിക്കുകയാണ്. കുറെ നാളെ ഒരു ലോങ് ഒക്കെ പോയിട്ട് പിള്ളേരൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ്. ജസ്റ്റ് നമുക്കൊരു ബ്ലോഗ് പോവാം. അപ്പൊ എന്താ ആമി ഉണ്ടായിരിക്കുന്നത്? ആമി ഇല്ല, ഞാനിവിടെ ഇക്ക നേരെ നോക്കി വണ്ടി ഓട്ടിക്കണോ നോക്കൊണ്ടിരിക്കുവായിരുന്നു. ഇക്ക സംസാരിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും നമ്മളൊക്കെ അങ്ങോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. നമുക്ക് കാപ്പിലെ ബീച്ചിലെ കാഴ്ചകളൊക്കെ കാണാം. കാഴ്ചകൾ കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അവിടെ ഇറങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കാണിക്കാം. ഓക്കെ, പിന്നെ താന്നി ബീച്ച് നമ്മൾ പോകുന്ന വഴിയാണ്, അതൊക്കെ കാണിക്കാം കേട്ടോ. ഓക്കെ. നമ്മള് താന്നി എത്തിയിട്ടുണ്ട്. നല്ല വെയില്, കാറ്റുണ്ട്. ഇവിടെ വെയിലെന്ന് പറഞ്ഞാൽ മടി നാലര. എന്നിട്ട് നല്ല വെയിലാണ് കേട്ടോ. ഇവിടെ നിങ്ങളെല്ലാരും ഉണ്ട്. എല്ലാരുമായിട്ട് നമ്മള് വന്നിട്ടുണ്ട്. ആളൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. കുറച്ചാൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. ഞങ്ങൾ വിചാരിച്ച ആരും കാണത്തില്ല, അമ്മ മാത്രമേ കാണത്തുള്ളൂ. കൊറോണ ഒക്കെ ആളുണ്ട് കേട്ടോ. എന്തോ പറയണ്ട, ഭയങ്കര വെയില്. വെയില് അതുകൊണ്ടൊരു സന്തോഷമുണ്ട്. മിക്കവാറും വെയില് കൊണ്ട് കരിയാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് വലിയതായിട്ട് കാണാനൊന്നുമില്ല. ഇതൊക്കെ തന്നെ കാപ്പിൽ കാണാനുള്ള, സോറി കാപ്പിലല്ല, താന്നിയിൽ കാണാനുള്ള. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. കപ്പലണ്ടി ഒന്നും ഇല്ലല്ലേ, കപ്പലണ്ടി ഒക്കെ അടിച്ച് കഴിക്കാൻ. ഐസ്ക്രീമും ഇല്ല. അപ്പൊ നമുക്കിനി ബാക്കി കാപ്പിൽ പോയിട്ട് നോക്കാം അവിടുത്തെ വ്യത്യാസം എന്തൊക്കെ. വെയിലൊക്കെ കുറഞ്ഞു, അത്യാവശ്യം ചെറിയ രീതിയിൽ തിരക്കൊക്കെ ഉണ്ട്. അപ്പം നമ്മള് എന്തായാലും
ഒരു പേടി. നമ്മള് മാസ്ക് ഇങ്ങനെ മാറ്റുന്ന സമയത്ത് അങ്ങനെ പോലീസ് നമ്മളിത് സംസാരിക്കാൻ വേണ്ടി മാത്രമാട്ട മാസ്ക് മാറ്റിയത്, അല്ലാതെ മാസ്ക് മാറ്റിയിട്ടുള്ള ഒരു പരിപാടിയേ ഇല്ല. ജസ്റ്റ് ഇവിടത്തെ ഒരു വ്യൂ ഒന്ന് കറക്കി ഒന്ന് കാണിച്ചു തരാം. കടലൊക്കെ ഒന്ന് കണ്ടോ, പിന്നെ ഒരു കാര്യവും കൂടെ ഉണ്ട് കേട്ടാ, ഞങ്ങൾക്ക് കാപ്പിൽ ഒരു നൊസ്റ്റും കൂടെ ഉണ്ട്. ഞങ്ങൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്തത്, അതെ നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. ആ സ്ഥലങ്ങളെ കാണിച്ചില്ല, ഇവിടെ പൈൻ മരങ്ങളൊക്കെ ഉണ്ട്, അപ്പം അതെല്ലാം കാണാം ഗൈസ്. ഇവിടെയാണ് ഞങ്ങളുടെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഒക്കെ നടന്നത്. കല്യാണം ഭയങ്കര സൂപ്പർ ആയിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച ആവുന്നേ ഇവിടെ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ വന്നത്. ഈ പൈൻസിന്റെ ഒക്കെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ അങ്ങോട്ട് ഓടാനും ഇങ്ങോട്ട് ഓടാനും ഒക്കെ പറഞ്ഞു ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പം കായലും ഇവിടെ കായൽ സൈഡ്, ഇത് കായൽ സൈഡാണ്, അപ്പുറത്ത് കടൽ. പക്ഷെ നല്ലൊരു ആംബിയൻസ് കേട്ടാ, ഒത്തിരി നാളിന് ശേഷം ഇങ്ങനെ ഒന്ന് വിളി വന്നപ്പോ ഒരു ഫ്രഷ് ഫീൽ ഉണ്ട്. ഫ്രഷ് ഫീൽ ഇങ്ങനെ കളിയാകുന്ന ചുമ്മാ ചുമ്മാ. ഇങ്ങനെ ഒരു നല്ലൊരു കാറ്റുണ്ട് കേട്ടോ, ഈവനിങ് നല്ലൊരു കാറ്റും ചെറിയൊരു തണുപ്പും. അതെ ഇതിലൊക്കെ അങ്ങ് പോകും. ഇവിടെ ഒരു വള്ളമൊക്കെ കിടക്കുന്നുണ്ട്. മറ്റേത് ഈ വള്ളം മറ്റേത് ഈ വള്ളം ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് ആളെ കൊണ്ടുപോകുന്നായിരുന്നു. ഇവിടെ നിന്ന് ആളെ കൊണ്ടുപോയി ട്രിപ്പ് കൊണ്ടുപോകുന്നതാണ്. പക്ഷെ ആളെ കൊണ്ട് ഇപ്പൊ കൊണ്ടുപോകത്തില്ല. നല്ലൊരു ആംബിയൻസ് അല്ലേ. സത്യം ശരിക്കും ഞങ്ങൾ അന്ന് ഔട്ട്ഡോർ ചെയ്ത ആ സമയൊക്കെ ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട്. ഈ മരമൊക്കെ ഓർമ്മയുണ്ടൊക്കെ കണ്ണാടിയൊക്കെ തൂക്കി ഇവിടെ നിന്ന് ഇങ്ങനെ നിർത്തി ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സീനൊക്കെ എന്റെ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കെല്ലാം ഓർമ്മ ആമി അന്ന് അഭിനയിച്ച് തകർത്ത തല ഇവിടെ കേട്ടോ. കോട്ടൊക്കെ ഇങ്ങനെ കിട്ടോണ്ടുള്ള ഒരു വരവൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര ആഗ്രഹിച്ച് ചെയ്ത ഒരു ഔട്ട്ഡോർ ആയിരുന്നു ഇല്ലേ. സൂപ്പർ ആയിരുന്നു, നല്ലൊരു ഫീൽ ആയിരുന്നു അന്ന് ആ ഒരു സമയം എന്ന് പറയുന്നത്. ഒരു കല്യാണം കഴിഞ്ഞ ആ ഒരു നെക്സ്റ്റ് വീക്ക് അതൊരു കിടിലമാണ് കേട്ടോ ആ സംഭവം, ഔട്ട്ഡോർ പോകുന്നതും. അതെ, പിന്നെ അതേപോലെ തോന്നുന്നു ഞങ്ങൾ ചെയ്തതിനകത്ത് ഇച്ചിരി ഒരു വെറൈറ്റി ആയിട്ടുള്ള വ്ളോഗ് ആയിരിക്കും ഇതെന്ന് തോന്നുന്നു. കാര്യം വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ ഒക്കാതെ ഇപ്പൊ ഇറങ്ങിയില്ലേക്കാ. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകതയും കമന്റ്സും എല്ലാരും. ഇപ്പൊ മാസ്ക് ഇടാത്തെന്ന് വെച്ചാല് ഇവിടെ അടുത്തൊന്നും ആരും ഇല്ല. പിന്നെ നിങ്ങളുടെ സംസാരിക്കുന്നുണ്ടാട്ടോ മാസ്ക് ഇടാത്തത്. ഇപ്പൊ നമുക്ക് മാസ്ക് ഇട്ട് കളയാം, ആളുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് അതിന്റെ അടുത്തോട്ടൊന്ന് പോയി കാണിച്ചു. തോണിയും കാത്തു കിടക്കുന്ന ഏതോ ഒരു പാട്ടൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് കാണുമ്പോഴത്തേക്ക്. അതിന്റെ യാതൊരു വിധ ആവശ്യമില്ലായിരുന്നു ആമി വന്നു വന്ന് എന്നെ കളിയാക്കാൻ കിട്ടുന്ന അവസരം ഒന്നും ഇറങ്ങി. പക്ഷെ വെള്ളം കണ്ടപ്പോ എന്തോ ഒരു നീന്താ അറിയാന്നോണ്ട് വലിയ വിഷയമല്ല കേട്ടോ. നല്ല വെള്ളമൊക്കെ എല്ലാം തെളിഞ്ഞു കിടക്കുന്നു കേട്ടോ, പൊളി പൊളി. നമ്മളേറെക്കുറെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പം നല്ലൊരു ഈവനിങ് ആയി, നല്ലതാണ്ട് സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നുണ്ട്. ആണോ ഇപ്പം അറിയത്തില്ല. അടാറ് വ്യൂ ആണ്, ഇപ്പം സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് കാണാം കേട്ടോ കേസ് ആമി, അപ്പം നമുക്ക് കാണാം.
അവിടെ കായലും കടലും കൂടെ കിടക്കുന്നത് കാണാൻ സൂപ്പറാണ്, നല്ലൊരു ഭംഗിയാണ് കേട്ടോ. എന്നിട്ട് കായൽ താണ്ടി ഇവിടെ കടലപ്പുറമുണ്ട്. അതിങ്ങനെ കാണിച്ചാൽ മനസ്സിലാവത്തില്ല, ഞാൻ അല്ലാതെ വ്യൂ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. സൂപ്പർ വ്യൂ ആണ് കേട്ടോ. അപ്പം ഗൈസ്, അപ്പം നിങ്ങളുടെ കാപ്പില് ഏകദേശമുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടാണോന്ന് വിചാരിക്കുന്നു. സംഭവം നല്ലൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ. കുറെ നാളിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര. നല്ലൊരു ശനിയാഴ്ച നല്ലൊരു വൈകുന്നേരം നമുക്ക് കിട്ടി. ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയ കാഴ്ച നിങ്ങൾക്ക് കൂടെ ഇതേ കൂടെ കിട്ടിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. ഇപ്പം എന്താ പറയണ്ടേ, പിന്നെ കാപ്പില് ഞങ്ങൾക്ക് ഒരു നൊസ്റ്റും കൂടെ ആണ് ലേക്ക. അതെ, കാപ്പില് തീർച്ചയായിട്ടും. ഞങ്ങൾ ഔട്ട്ഡോർ വീഡിയോയുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ സംഭവം അന്ന് കോമഡി ആയിരുന്നു കേട്ടോ. ഒരുപാട് അഭിനയം ഇവിടെ എടുത്ത് പൊക്കുന്നതും വീഡിയോ ഒക്കെ ഒരുപാട് ഭയങ്കര നൊസ്റ്റും കൂടെ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം. പിന്നെ നമ്മളിപ്പോ മാസ്ക് വെക്കാത്തെന്ന് വെച്ചാൽ നമ്മള് അടുത്തിപ്പോ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ സംസാരിക്കുന്നോണ്ടാണ്. അപ്പം നിങ്ങള് വീഡിയോ അവസാനം വരെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ചെയ്തതിലൊരു വ്യത്യസ്തമായ വ്ളോഗ് ആയിരിക്കും, ചെറിയൊരു ട്രാവൽ വ്ളോഗ്. ഇൻഷാല്ലാ ഇനിയും ട്രാവൽ ചെയ്യാൻ പറ്റുമ്പോഴത്തേക്ക് വേറെ വെറൈറ്റി വ്ളോഗ്സ് ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം നമ്മളെ ചാനൽ പറഞ്ഞു നോക്കാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പം നമുക്കിനി കമന്റ് എല്ലാം അറിയിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി ഇൻഷാല്ലാ ഇതുപോലെ വെറൈറ്റി ആയിട്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.